ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ നിർഭാഗ്യവാനായ താരമാണ് സഞ്ജു സാംസൺ എന്നാണ് ആരാധകർ പറയുന്നത്. ഇന്ത്യ ആവശ്യത്തിന് അവസരം നൽകാതെ തഴയുമെന്ന് ആരാധകർ വിമർശിക്കുന്ന സഞ്ജുവിൻ്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം മോശമാണ്. ശ്രീലങ്കയ്ക്കെതിരായ T20യിൽ രണ്ട് മത്സരത്തിൽ കളിക്കാൻ അവസരം ലഭിച്ചിട്ടും സഞ്ജുവിന് മുതലാക്കാനായില്ല. രണ്ട് മത്സരത്തിലും ഡക്കിന് പുറത്തായതോടെ സഞ്ജുവിന് ദേശീയ ടീമിലേക്കുള്ള മടങ്ങിവരവ് പ്രയാസമായി മാറി. ഇതിനിടെ ദുലീപ് ട്രോഫിയിലേക്ക് വിളി ലഭിച്ച സഞ്ജു ഇപ്പോൾ തകർപ്പൻ സെഞ്ചുറിയോടെ കയ്യടി നേടിയിരിക്കുകയാണ്. ഇന്ത്യ എ ടീമിനായി 95 പന്തിലാണ് സഞ്ജു തൻ്റെ 11th ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറി നേടിയെടുത്തത്. ഇതോടെ സഞ്ജുവിനെ ഇന്ത്യ ടെസ്റ്റ് ടീമിലേക്ക് വിളിക്കണമെന്നടക്കം ആരാധകർ ആവശ്യപ്പെടുകയാണ്. സഞ്ജുവിൻ്റെ പ്രകടനം ഗംഭീരമായിരുന്നെങ്കിലും ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് വിളി നൽകാനുള്ള സമയമായോ എന്ന് കണ്ടറിയണം. സഞ്ജു സാംസൺ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുന്നത് വളരെ വിരളമായാണ്. ഇത്തവണത്തേത് സഞ്ജുവിൻ്റെ കന്നി ദുലീപ് ട്രോഫിയാണ്. ഇഷാൻ കിഷന് പകരക്കാരനായാണ് സഞ്ജുവിന് ദുലീപ് ട്രോഫിയിൽ വിളി ലഭിച്ചത്. സെഞ്ചുറിയോടെ സഞ്ജു അവസരം മുതലാക്കിയെങ്കിലും നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മലയാളി താരം ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറി നേടിയിരിക്കുന്നത്. 4 വർഷവും 9 മാസവും നീണ്ടുനിന്ന കാത്തിരിപ്പിന് ശേഷമാണ് സഞ്ജു സെഞ്ചുറി നേടിയിരിക്കുന്നത്. 2019 ഡിസംബർ 17 ബംഗാളിനെതിരെയാണ് സഞ്ജു ഇതിനു മുമ്പ് ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറി നേടിയത്. 2022-23, 23-24 രഞ്ജി ട്രോഫി സഞ്ജു കളിച്ചെങ്കിലും 11 ഇന്നിംഗ്സുകളിൽ നിന്ന് 4 അർദ്ധ സെഞ്ചുറികൾ മാത്രമാണ് സഞ്ജുവിന് നേടാനായത്. സഞ്ജുവിൻ്റെ ആഭ്യന്തര ക്രിക്കറ്റിലെ കണക്കുകൾ ശരാശരി മാത്രമാണ്. 63 മത്സരങ്ങളിൽ നിന്ന് 38.2 ശരാശരിയിൽ 3668 റൺസാണ് അദ്ദേഹം നേടിയത്. 11 സെഞ്ചുറിയും 16 ഫിഫ്റ്റിയും ഇതിൽ ഉൾപ്പെടും. ബംഗ്ലാദേശിനെതിരായ 2nd ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇതിൽ സഞ്ജു സാംസൺ ഇടം പ്രതീക്ഷിക്കാനാവില്ല. ഒരു സെഞ്ചുറി പ്രകടനം കൊണ്ട് സഞ്ജുവിനെ ഹീറോ ആയി കാണാനും ആവില്ല. ശ്രേയസ് അയ്യർ 0-ന് പുറത്തായ മത്സരത്തിൽ സഞ്ജു സെഞ്ചുറി നേടിയെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നാൽ ശരാശരി കണക്കുകൾ മാത്രം ആഭ്യന്തര ക്രിക്കറ്റിൽ അവകാശപ്പെടാൻ സാധിക്കുന്ന സഞ്ജുവിന് ടെസ്റ്റിലേക്ക് വിളി നൽകുക പ്രയാസകരമാണ്. അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കഴിവുള്ള സഞ്ജു 12-4, 3-6 ഉൾപ്പെടെയാണ് ദുലീപ് ട്രോഫിയിൽ 106 റൺസ് നേടിയത്. എന്നാൽ സെഞ്ചുറി നേടി അധികം വൈകാതെ സഞ്ജു പുറത്താവുകയും ചെയ്തു. ടെസ്റ്റിൽ ഈ ശൈലി കൊണ്ട് വലിയ കാര്യമില്ല. എന്നാൽ വലിയ സ്കോർ നേടാൻ സഞ്ജുവിന് സാധിക്കേണ്ടതായുണ്ട്. കേവലം ഒരു സെഞ്ചുറി കൊണ്ട് മാത്രം സഞ്ജുവിന് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് എത്താൻ സാധിച്ചേക്കില്ല. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം T20 പരമ്പര വരുന്നുണ്ട്. ഇതിൽ സഞ്ജു സാംസണ് അവസരം ലഭിക്കാനാണ് സാധ്യത. ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ പരമ്പരകൾ വരാനിരിക്കെ സീനിയർ താരങ്ങൾക്ക് ഇന്ത്യ T20 പരമ്പരയിൽ വിശ്രമം നൽകിയേക്കും. ശുഭ്മം ഗില്ലും ഋഷഭ് പന്തും ഒന്നും T20 പരമ്പര കളിച്ചേക്കില്ല. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് T20 ടീമിൽ അവസരം ലഭിക്കാനാണ് സാധ്യത. ഇത് മുതലാക്കാനാവാതെ പോയാൽ സഞ്ജുവിന് തിരിച്ചുവരവ് ഏറെക്കുറെ അസാധ്യമാകും.